അപ്പൊ അവിടെ മൈത്രേയനുമായിട്ട് വിദുരൻ ഭംഗിയായിട്ട് ഒന്ന് ചർച്ച ചെയ്യാം. അപ്പൊ ഈ മൈത്രേയ മഹർഷി പ്രപഞ്ചത്തിന്റെ എല്ലാ രൂപത്തെക്കുറിച്ചും വീണ്ടും വിവരിക്ക. ആദ്യം ആരായിരുന്നു വിവരിച്ചത്? ശ്രീ ശുഖബ്രഹ്മർഷി. അവിടെ നിന്ന് എങ്ങോട്ടാണ് പരീക്ഷിച്ച് വലിച്ചു കൊണ്ടുപോയത്? ഈ പാണ്ഡവന്റെ ചരിത്രത്തിലേക്ക്. അവരെങ്ങനെയാണ് ശ്രീ ശുഖബ്രഹ്മർഷി തിരിച്ചു കൊണ്ടുവന്നത്? വിദുരനും മൈത്രേയനും തമ്മിലുള്ള ചർച്ചയിലൂടെ തിരിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് മൈത്രേയൻ ഭംഗിയായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞ് മൈത്രേയൻ ഒരു സ്ഥലത്ത് വന്ന് അവസാനിപ്പിച്ചപ്പോൾ സ്വയംഭൂവ മനുവും കർദമ മഹർഷിയും തമ്മിലുള്ള ചർച്ചയിലേക്ക് പോയി ഭാഗവതം. കർദമ മഹർഷി ഭയങ്കര കപ്പാസിറ്റിയുള്ള എഞ്ചിനീയറാ. സ്വയംഭൂവ മനു ആരാണ്? എന്റെ ബന്ധു അല്ല എന്ന് മാത്രമേ എനിക്കറിയുള്ളൂ. അപ്പൊ സ്വയംഭൂവ മനു നേരെ കർദമ മഹർഷിയോട് ഇതേ ലോകതത്വത്തെ കുറിച്ച് പറയാൻ. ഭാഗവതം കഥയല്ല, നമ്മുടെ തെറ്റിദ്ധാരണയാ ശ്രീകൃഷ്ണന്റെ കഥയാണ് ഭാഗവതം എന്ന്. ശ്രീകൃഷ്ണൻ വരുന്നത് 10-ാമത്തെ സ്കന്ധത്തിലെ 90 അധ്യായങ്ങളിലാ. ഈ 9 സ്കന്ധം ഇപ്പുറത്തും 11-ാം സ്കന്ധം അപ്പുറത്തും ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഭാഗവതം കൃഷ്ണനാണ് കൃഷ്ണൻ കൃഷ്ണനാണെന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. പക്ഷേ ആ കൃഷ്ണനാണ് മൊത്തം. ഇവിടെ നിന്ന് കൃഷ്ണൻ വന്നിട്ടേയില്ല. കർദമ മഹർഷി ആരാ? സൂപ്പർ എഞ്ചിനീയർ. ദേവഭൂതിയെ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിച്ചു. ദേവഭൂതി പറഞ്ഞു, എനിക്കൊരു വിമാനം വേണം. ചെറിയ ആഗ്രഹമൊന്നുമല്ല, ഒരു വിമാനം. അപ്പോ ഭാരതത്തിൽ അന്ന് ലഭ്യമായ സർവ എഞ്ചിനീയറിംഗ് ടെക്നോളജിയും ഉപയോഗിച്ച് കർദമ മഹർഷി ദേവഭൂതിക്കൊരു വിമാനം ഉണ്ടാക്കി കൊടുക്ക. രത്ന അങ്കിലമാ, രത്നം നിറച്ചത്. ശരിക്കും ഭാരതത്തിന്റെ ശാസ്ത്ര പാരമ്പര്യം അറിയണമെങ്കിൽ കർദമ മഹർഷി ദേവഭൂതിക്ക് ഉണ്ടാക്കി കൊടുത്ത വിമാനത്തിന്റെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് നമ്മൾ അറിയണം. ദേവഭൂതി എന്ന് പറയുന്ന അമ്മച്ചി ഏത് പാർട്ടിയാ? അസാധാരണ കപ്പാസിറ്റി ഉള്ളവരാ, നല്ല ഫിലോസഫറാണ്. ഇപ്പൊ കർദമ മഹർഷിയും ദേവഭൂതിയും തമ്മിലൊരു ഡിസ്കഷൻ ഉണ്ട്, ഫിലോസഫിയെ കുറിച്ച് ഡിസ്കഷൻ. അതിഗംഭീര ഡിസ്കഷനാണ്. അവിടെ ഒരു നെഗറ്റീവും ഇല്ല. അറിവിന്റെ കൂമ്പാരമാണ് ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ഡിസ്കഷൻ. അവിടെ കൊണ്ടുവന്നും വിദുരനോട് ഉള്ള ചരിത്രം അവസാനിപ്പിച്ചില്ല, പരീക്ഷത്തിനോടുള്ള എക്സ്പ്ലനേഷൻ അവസാനിപ്പിച്ചില്ല. കർദമ മഹർഷിയും ദേവഭൂതിക്കും ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി സിദ്ധാനാം കപിലോ മുനിഹി, കപില മഹർഷിയ്ക്കാണ് വിവാഹം കഴിച്ചു കൊടുത്തത്. അപ്പൊ ഈ ദേവഭൂതിയുടെ മകളും കപില മഹർഷിയും തമ്മിൽ ഒരു ചർച്ചയുണ്ട്. ആ ചർച്ച നിങ്ങൾ വായിച്ചാൽ ഭാരതീയ പൈതൃകത്തിന്റെ 5% നിങ്ങൾക്ക് ബൈഹാർട്ടാവും. സർവദർശനങ്ങളും ഈ കപില മഹർഷി വൈശേഷികം, യോഗം, സാഖ്യം, അതുപോലെ തന്നെ ന്യായം, എല്ലാം പൂർവമീമാംസ, ഉത്തരമീമാംസ. യഥാർത്ഥത്തിൽ പുരാണത്തിലൂടെ ഭാരതീയ പൈതൃകം എങ്ങനെയാ വിവരിച്ചിരിക്കുന്നത് എന്നറിയണമെങ്കിൽ ഈ അധ്യായത്തിൽ ഇവർ തമ്മിലുള്ള ചർച്ചയെക്കുറിച്ചൊന്ന് മനസ്സിലാക്കിയാൽ വളരെ വ്യക്തമായിട്ടറിയാം. അവിടെ നിന്ന് നമ്മൾ 4-ാമത്തെ അധ്യായത്തിലേക്ക് കയറുക. അവിടെ കുറച്ച് പുരാണ കഥയൊക്കെ പറഞ്ഞ് പരീക്ഷിച്ചിനെ ബോധ്യപ്പെടുത്തുക. ഭംഗിയായിട്ട് ധ്രുവന്റെ ചരിത്രം, ധ്രുവന്റെ മകനായ വേനന്റെ ചരിത്രം, അവിടെ നിന്ന് പൃഥുവിന്റെ ചരിത്രം. എന്തിനാ 3 പേരുടെ ചരിത്രം അവിടെ പറഞ്ഞത്? വളരെ ലക്ഷ്യമുണ്ട്. പരീക്ഷിച്ച് മഹാരാജാവേ, അങ്ങ് ധർമ്മബോധമുള്ളവനാണ്, അങ്ങക്ക് അബദ്ധം പറ്റി, ഇത് ജീവിതത്തിൽ എല്ലാവർക്കും പറ്റുന്നതാണ് എന്ന് ഓർമ്മിപ്പിക്കാനാണ് ധൃതരാഷ്ട്രരുടെ ചരിത്രം പറഞ്ഞത്, അതുപോലെ തിങ്കേഴ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞത്. എന്നിട്ട് ധ്രുവനിലേക്ക് വന്നത്, ധ്രുവൻ ധർമ്മബോധമുള്ളവൻ, ഉജ്ജ്വലമായ കഴിവുള്ളവൻ, അത്രയും നല്ല മനുഷ്യന് ഒരു പുത്രൻ ജനിച്ചു വേനൻ. അധർമ്മത്തിന്റെ മൂർത്തിമത് ഭാവമായി വേനൻ ജനിച്ചു. പരീക്ഷിത്തിനെ കൊണ്ട് എന്താ ഓർമ്മിപ്പിക്കാനാണ് ശ്രീ ശുഖ ബ്രഹ്മർഷി ആഗ്രഹിച്ചത്? നല്ല അച്ഛനും അമ്മയും ആയി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, മക്കൾ നന്നാവണമെന്ന് നിർത്തന്തില്ല. അർത്ഥം മനസ്സിലായല്ലോ. നമുക്ക് ആശ്വസിപ്പിക്കാനുള്ള വരികളാണ്, അച്ഛനും അമ്മയും വളരെ നല്ലവര്, മക്കൾ അത്ര നന്നാവണം എന്നില്ല. അതുകൊണ്ട് വേനൻ അധർമ്മത്തിന്റെ മൂർത്തിമത് ഭാവം തിരിച്ച് വേനൻ
അധർമ്മത്തിന്റെ മുട്ടിമദ്ഭാവം. എന്നിട്ട് അടുത്ത മകൻ പൃഥുവാണ് ജനിച്ചത്. പൃഥു ധർമ്മത്തിന്റെ മുട്ടിമദ്ഭാവം. ഭാഗവതം പോകുന്ന പോക്ക് നോക്കുക. അതായത് അച്ഛനും അമ്മയും ആസ്തി ധർമ്മബോധമുള്ളവരായതുകൊണ്ട് മക്കൾക്ക് ധർമ്മബോധമുണ്ടാകണമെന്ന് നിർബന്ധമില്ല. അച്ഛനും അമ്മയും പൂർണ്ണമായിട്ടും അധർമ്മബോധമുള്ളവര്, അവരുടെ മക്കള് അധർമ്മബോധം തന്നെ ഉള്ളവരാവണം നിർബന്ധമില്ല. ധർമ്മബോധമുള്ളവര് ആയിത്തീരാൻ സാധ്യതയുണ്ട്. ഇത് പറയാൻ കാരണം, പരീക്ഷിത് മഹാരാജാവേ, ഈ കാലത്തിന് നിയതി എന്നൊന്നുണ്ട്, ഡെസ്റ്റിനി എന്നൊന്നുണ്ട്. പലതും നമ്മുടെ കയ്യിലല്ല മഹാരാജാവേ. അദ്ദേഹത്തിന് പരിധിക്കപ്പുറം ദുഃഖിക്കുന്നു. നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ട്, എനിക്ക് എന്തുകൊണ്ട് ഈശ്വര ഇങ്ങനെ പറ്റി, ഞാൻ നല്ലത് മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയൊന്നുമില്ല, നല്ലത് ചെയ്താലും ചിലപ്പോ അബദ്ധം പറ്റിയെന്ന് വരും. ചിലപ്പോ മഹാ കൊലച്ചത് ചെയ്തവനും നല്ല രീതിയിൽ ജീവിച്ചു എന്ന് വരും. ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന കാര്യങ്ങളാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ് നാലാമത്തെ അധ്യായത്തില് പൃഥുവിന്റെയും അയാളുടെ അച്ഛൻ വേനന്റെയും അവിടെ അച്ഛൻ ധ്രുവന്റെയും എക്സാമ്പിൾ പറയുന്നത്. എന്നിട്ട് തൊട്ട് താഴെ അടുത്ത സ്കന്ധത്തിലേക്ക് കടന്നില്ല. അതിനു മുമ്പ് പുരഞ്ജനോപാഖ്യാനം നിങ്ങളത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു പുരഞ്ജനൻ നല്ല മനുഷ്യനാണ്, രാജാവ് പദവിയിലുണ്ടായിരുന്ന ആള്. എന്തിനാ പുരഞ്ജനോപാഖ്യാനം അവിടെ പറഞ്ഞത്? ധാരാളം യാഗങ്ങൾ നടത്തി, അനവധി പശുക്കളെ കൊന്നിട്ടാ യാഗം നടത്തിയത്. അന്നത്തെ കാലത്ത് യാഗം നടത്തിയാൽ പുണ്യം കിട്ടുന്ന ധാരണ, അതുകൊണ്ട് ഭംഗിയായിട്ട് യാഗം നടത്തി. അത് തെറ്റാണ്. എന്താ കാരണം? ഈ പുരഞ്ജനൻ രാത്രി കണ്ണടയ്ക്കുമ്പോ താൻ ഹോമിച്ച പശുക്കളൊക്കെ തന്നെ കുത്താൻ ഇങ്ങനെ വരുന്നതായിട്ടൊരു തോന്നല്. ഒരു പ്രാണിഹിംസ നടത്തിയിട്ടും യാഗങ്ങൾ ചെയ്യരുത്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മോക്ഷം കിട്ടും, സ്വർഗം കിട്ടും എന്നുള്ള ധാരണയൊന്നും പാടില്ല. കഥാരൂപത്തിൽ അവതരിപ്പിക്കുന്നത്. പുരഞ്ജനനുണ്ടോ എനിക്കറിഞ്ഞൂടാ, അങ്ങേരുടെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാ അതും എനിക്കറിഞ്ഞൂടാ, അങ്ങേരെ എവിടെയാ ജനിച്ചത് എന്റെ വീട്ടിലല്ല അതൊന്നും എനിക്കറിഞ്ഞൂടാ. അപ്പോ How it is said immaterial, where it is said immaterial, when it is said immaterial, and who said immaterial, to whom it is said immaterial, how it is said immaterial, what is said, that is important. അതാണ് ഇമ്പോർട്ടന്റ്. ആ പുരഞ്ജനനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ കഥകൾ. എന്താണത്? ഞാൻ യാഗം നടത്തി സ്വർഗത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു, യാഗം നല്ല കർമ്മമാണെന്ന് വിചാരിച്ചു. പിന്നീടാണ് മനസ്സിലായത് യാഗത്തിൽ പശുഹോമം നടത്തുന്നത് അന്ധവിശ്വാസവും ദുരാചാരവുമാണ് എന്ന്. അപ്പൊ തെറ്റിദ്ധാരണകൾ മാറ്റണം. നമുക്കും ചില തെറ്റിദ്ധാരണയുണ്ട്. നമ്മുടെ വീട്ടിൽ ശ്രീകൃഷ്ണന്റെ പടം നമ്മൾ വെക്കാറുണ്ട്. ശ്രീകൃഷ്ണന്റെ പടം കൊണ്ടുവച്ചാൽ ആദ്യം കൃഷ്ണന്റെ കയ്യിലുള്ള ഓടക്കുഴൽ മാറ്റും. കൃഷ്ണന്റെ കയ്യിലുള്ള ഓടക്കുഴൽ മാറ്റി. എന്താ അറിയോ? ഈ ഓടക്കുഴലിൽ കൂടെ കാറ്റു പോണമായി എന്റെ വീട്ടിലെ ഐശ്വര്യമൊക്കെ പോകുന്ന ധാരണ. എന്തൊരബദ്ധാണില്ലേ! ഭാഗവതം കേൾക്കുന്നവരുടെ ഒക്കെ മനസ്സിൽ കൃഷ്ണന്റെ കയ്യിലുള്ള ഓടക്കുഴൽ മാറ്റാം. പത്താമത്തെ സ്കന്ധത്തിൽ 50 അധ്യായങ്ങളില് ശ്രീകൃഷ്ണന്റെ കയ്യിലുള്ള മുരളി ഗാനം, മുരളീധരൻ വേണുഗോപാലൻ എന്നെല്ലാം പറഞ്ഞ് പാടി പുകഴ്ത്തിയ ആ ശ്രീകൃഷ്ണൻ നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം പോകുമെന്ന് ഏതോ പെന്തക്കോസ്റ്റ് ക്രിസ്ത്യാനി പറഞ്ഞപ്പോ അങ്ങേരുടെ കയ്യിലുള്ള ഓടക്കുഴലെടുത്ത് മാറ്റി. നീ നമ്മളൊക്കെ ആണോ ഭക്തന്മാര്? ഇനി നാളെ ആരെങ്കിലും പറയാ ശ്രീകൃഷ്ണനെ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങേരുടെ രണ്ട് ചെവി ഉണ്ടെങ്കിൽ അത് മാറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ഐശ്വര്യം പോകും, ഒരു സംശയമില്ല. ശ്രീകൃഷ്ണന്റെ രണ്ട് ചെവി എടുത്ത് നമ്മൾ മാറ്റും. എന്താ കാരണം? വീട്ടിൽ ഐശ്വര്യം ഉണ്ടാക്കാൻ ശ്രീകൃഷ്ണന് തലയില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു ലെവല ആരോ പറഞ്ഞൊരു അന്ധവിശ്വാസം. എന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ഇന്ന് നിങ്ങൾ വീട്ടിൽ ചെന്ന് ആദ്യം ചെയ്യേണ്ടത് ശ്രീകൃഷ്ണന്റെ കയ്യിൽ നിന്ന് ഓടക്കുഴൽ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് വെക്കാം. സിമ്പിളായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ഇവിടെ നിന്നോട്ട് നിങ്ങളോട് സംസാരിക്കുകയാണെന്ന് വിചാരിക്കാം. ഒരു 5-10 സെക്കൻഡ് ഞാൻ സംസാരിക്കൽ നിർത്തിയിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടി കയ്യ് ഇങ്ങനെ എടുത്തത് ഇതേപോലെ പിടിച്ചുകൊണ്ട് ഒരു 10 സെക്കൻഡ് ഞാൻ നിന്നു എന്ന് വിചാരിക്കാം. 10 സെക്കൻഡ്
അപ്പൊ നിങ്ങൾ പറയും നമ്മൾ പ്രഭാഷണം കേൾക്കാൻ വന്ന സ്ഥലം ശരിയായില്ല, ഇയാൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്, കാരണം അയാൾക്ക് കയ്യിൽ മോളി പിടിച്ചിട്ട് താഴ്ത്തണില്ലാന്നേ അത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. പെട്ടെന്ന് അയാൾക്ക് ബോധം പോയത്. ഇങ്ങനെയല്ലേ നിങ്ങൾ പറയും? ഈ കൃഷ്ണന്റെ കയ്യിലുള്ള ഓടക്കുഴലെടുത്ത് മാറ്റിയാൽ കൃഷ്ണന്റെ കൈ എങ്ങനെയുണ്ട്? ഇതുമാതിരി. ഈ കയ്യിൽ എന്താ ഉള്ളേ? ഒന്നുമില്ല. ഇങ്ങനെ ഒരു കൃഷ്ണനെ വെച്ചുകൊണ്ട് കാണുമ്പോ നിങ്ങൾക്ക് എന്താ തോന്നുക? എന്തൊരബദ്ധം. അത് കാരണം നിങ്ങൾ മാത്രം മാറ്റിയാ പോരാ, കൃഷ്ണന്റെ കയ്യിൽ ഓടക്കുഴൽ ആരൊക്കെ മാറ്റിയിട്ടുണ്ടോ അതൊക്കെ വെട്ടിക്ക. മഹാഭാരതം വീട്ടിൽ വെക്കരുത് എന്ന് ചിലര് പറയും. എന്താ കാരണം? യുദ്ധം ഉണ്ടാവും അത്രേ. എന്റെ ചോദ്യം, ഇപ്പൊ വീട്ടിൽ എന്താ ഉള്ളേ? സമാധാന. അങ്ങനെയാണെങ്കിൽ വെക്കണം. അപ്പൊ ഈ യുദ്ധം ഉണ്ടാവും. ഇത്രയും ഉജ്ജ്വലമായ 125,000 ശ്ലോകങ്ങളുള്ള ഈ മഹാഭാരതം വീട്ടിലല്ലാണ്ട് പിന്നെ അത് എവിടെയാ വെക്കുക? കാട്ടില. ആണോ? കാട്ടിലാണോ വെക്കുക? വേദവ്യാസൻ എഴുതി ഇത്രയും ഉജ്ജ്വലമായി ലോക ജനത ആരാധിക്കുന്ന ഒരു മഹാഭാരതം ആരോ ഒരാൾ വീട്ടിൽ വെക്കരുതെന്ന് പറഞ്ഞതനുസരിച്ച് നമ്മളത് വീട്ടിൽ വെക്കാതെ. അതിന്റെ എളുപ്പ വഴി എന്താ? അത് വായിക്കേണ്ടല്ലോ, സുഖാണ്. വീട്ടിൽ വെക്കാൻ പാടില്ലാത്ത എങ്ങനെയാ വായിക്കാം? എന്റെ അടുത്തൊരു ചോദ്യം, രാമായണം വീട്ടിൽ വെക്കാമോ? അത് വെക്കാം. എന്താ കുഴപ്പം? അതിനകത്ത് യുദ്ധം ഇല്ലേ? രാമനും രാവണനും യുദ്ധം ചെയ്തിട്ടില്ലേ രാമായണത്തില്? അതാരും പറഞ്ഞിട്ടില്ല. അത് കാരണം ഞാൻ വെക്കുന്നു. ആരെങ്കിലും ഗോപാലകൃഷ്ണൻ പറഞ്ഞാൽ മതി, രാമനും രാവണനും യുദ്ധം ചെയ്ത മാതിരി നിങ്ങളുടെ വീട്ടിൽ യുദ്ധം ഉണ്ടാവും, അത് കാരണം രാമായണം വെക്കരുത്. ഭാഗ്യായി. ഇനി കർക്കിടമാസത്തിൽ വായിക്കണ്ടല്ലോ, അതും എടുത്ത് പുറത്തേക്കിടാൻ നമ്മൾ മടിക്കില്ല. എന്തൊരു കഷ്ടല്ലേ. ഞാൻ ഇതെടുത്ത് പറയാം, പുനർജനോപാഖ്യാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പത്രം എടുത്തു നോക്കുമ്പോ ഈ ആഴ്ച നിങ്ങൾക്ക്, അതിലെ ജ്യോതിഷഫലമാണ്, ഈ ആഴ്ച നിങ്ങൾക്ക് വിവാഹയോഗമുണ്ട്, കാർത്തിക നക്ഷത്രക്കാരന് 87. ഈ ആഴ്ച നിങ്ങൾ വല്ല അർത്ഥം അതിനകത്തുണ്ടോ? ഈ മാസം നിങ്ങൾക്ക് വാഹന യോഗമുണ്ട്, 92. ഇനി അദ്ദേഹത്തിന് ഒറ്റ വാഹനേ കിട്ടാനുള്ളൂ, എവിടേക്കാ മുകളിലേക്ക് പോകാനുള്ളത്. ഇതല്ല യഥാർത്ഥത്തിൽ നമ്മുടെ പൈതൃകം. നമ്മൾ എന്തൊക്കെയോ ആണെന്ന് ധരിച്ചു വെച്ചിരിക്കുന്നു. ഈ വീടിന്റെ ഈ ജനലെടുത്ത് ഇങ്ങോട്ട് മാറ്റിയാൽ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവും, ഒരു ജനൽ മാറ്റിയാൽ ഐശ്വര്യം ഉണ്ടാവില്ല. വാസ്തുവിദ്യ കുറച്ച് പഠിച്ചാൽ, 7 വർഷം ജ്യോതിഷം പഠിച്ച ഗോപാലകൃഷ്ണൻ പറയുന്നു ഇങ്ങനെ, നിങ്ങൾ നമ്മൾ അന്ധവിശ്വാസം, നിങ്ങളെ ഞാൻ പറയുന്നില്ല, നമ്മൾ അന്ധവിശ്വാസികളാകരുത്. ഒന്ന് ചിന്തിച്ചു നോക്കുക എത്ര യുക്തിസഹജമായ വിവരണങ്ങളാണ് ഭാരതത്തിൽ നൽകിയിരിക്കുന്നത്.